നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ശബരിമല സന്നിധാനത്തെ ഉണ്ടായത അതീവ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയെന്ന പോലീസിന്റെ വിലയിരുത്തൽ ശബരിമല സന്നിധാനം പോലെ അതീവ തന്ത്രപ്രധാനമായ മേഖലയിൽ കള്ളന്മാർ നുഴഞ്ഞു കയറിയിട്ടും കേരള പോലീസിനെ കണ്ടെത്താൻ കഴിയാത്തത് സുരക്ഷാ വീഴ്ച തന്നെയെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഒടുവിൽ സമ്മതിക്കുകയാണ് വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് എഡിജിപി അജിത് കുമാർ സംഭവസ്ഥലം സന്ദർശിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അതേസമയം കേന്ദ്ര രഹസ്യ അന്വേഷണ വിഭാഗവും കേന്ദ്ര ആഭ്യന്തര വകുപ്പും ഇതിനെ അതീവ ഗൗരവത്തോടെ തന്നെയാണ് കണ്ടിരിക്കുന്നത് എൻഐഎ ഉദ്യോഗസ്ഥർ ഈ വിഷയത്തിന്റെ വിശദാംശങ്ങൾ കേരള പോലീസിനോട് തേടിയതായാണ് ലഭിക്കുന്ന വിവരം വരും മണിക്കൂറുകളിൽ എൻഐഎയുടെ സംഘം ശബരിമല സന്നിധാനത്തേക്ക് എത്താനുള്ള സാധ്യതകളും തള്ളിക്കളയുന്നില്ല എന്തായാലും ശബരിമല സന്നിധാനം പോലെ ദേശീയ തലത്തിൽ അന്തർദേശീയ തലത്തിൽ പ്രാധാന്യമുള്ള ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ പട്ടാപ്പകൽ കള്ളന്മാർ എത്തിയിട്ടും പെരുമ പറയുന്ന കേരള പോലീസിനെ അത് കണ്ടെത്താൻ കഴിയാത്തത് വലിയ നാണക്കേട് തന്നെയെന്നാണ് ഉയരുന്ന ആക്ഷേപം ശബരിമലയ്ക്ക് സമീപം ഉൾക്കാട്ടിനുള്ളിലെ BSNL ടവറിൽ നിന്ന് ലക്ഷങ്ങൾ വില വരുന്ന കേബിളുകളും മറ്റ് സാധന സാമഗ്രികളുമാണ് ഈ കള്ളന്മാർ മോഷ്ടിച്ച് കടത്തിയത് ഇവർ കാനനപാത വഴി നുഴഞ്ഞു കയറുകയായിരുന്നു കാട്ടിനുള്ളിലേക്ക് പമ്പയിൽ ഒമിനി വാഹനം നിർത്തിയിട്ട ശേഷമാണ് അഞ്ചുപേരടങ്ങുന്ന ഈ തസ്കര സംഘം ശബരിമല സന്നിധാനത്തിന് സമീപമുള്ള കാട്ടിലേക്ക് നുഴഞ്ഞു കയറിയത് ഇവർ ദിവസങ്ങളോളം അവിടെ താമസിച്ചു അവിടെ മദ്യപിച്ചു അവിടെ ചീട്ട് കളിച്ചു ഭക്ഷണം കഴിച്ചു എന്നിട്ട് പോലും കേരള പോലീസിന്റെ ക്യാമറകളിലോ കേരള പോലീസിന്റെ കണ്ണിലോ ഇവർ പെട്ടില്ല BSNL ഓഫീസിൽ ഓഫീസിന് സമീപത്തുകൂടി നടന്നു പോയിരുന്ന വാട്ടർ അതോറിറ്റിയിലെ ഒരു ജീവനക്കാരന്റെ ശ്രദ്ധയാണ് തസ്കര സംഘത്തെ പിടികൂടാൻ സഹായിച്ചത് വാട്ടർ അതോറിറ്റിയിലെ പമ്പിംഗ് സ്റ്റേഷനുണ്ട് ശബരിമല സന്നിധാനത്തേക്ക് വെള്ളം എത്തിക്കുന്ന അവിടെയും വലിയ പോലീസ് സന്നാഹവും സുരക്ഷയുമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അവിടേക്ക് പോയ ഒരു ഉദ്യോഗസ്ഥൻ വാട്ടർ ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥൻ ഈ BSNL ടവറിന്റെ ഓഫീസിൽ നിന്ന് ചില ശബ്ദങ്ങൾ കേട്ടു അപ്പോൾ BSNL സുഹൃത്തായ ഉദ്യോഗസ്ഥനെ വിളിച്ച് ചോദിച്ചു താങ്കൾ എത്തിയിട്ടുണ്ടോ അവിടെ ആരും തന്നെ ഇല്ലെന്നായിരുന്നു BSNL ഉദ്യോഗസ്ഥന്റെ മറുപടി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം BSNL ഉദ്യോഗസ്ഥനോട് പറഞ്ഞത് ഇവിടെ ആരൊക്കെയോ കടന്നു കയറിയിട്ടുണ്ട് ശബ്ദങ്ങൾ കേൾക്കുന്നു ഉടൻ BSNL ഉദ്യോഗസ്ഥൻ ഹെഡ് ഓഫീസിലേക്ക് വിവരങ്ങൾ അറിയിക്കുകയും അവിടെ നിന്ന് അതിവേഗം തന്നെ BSNL ഉദ്യോഗസ്ഥർ ഈ ടവറിന് അടുത്ത സമീപത്തേക്ക് എത്തുകയും ചെയ്തു അപ്പോഴാണ് തസ്കര സംഘം അവിടെ നിന്ന് ഈ മോഷണ സാമഗ്രികളുമായി രക്ഷപ്പെട്ടത് കാട്ടിലൂടെ ഇവർ പമ്പയിലെത്തുകയും അവിടെ നിന്ന് ഈ സാധന സാമഗ്രികളുമായി മറ്റ് പല പ്രദേശങ്ങളിലേക്ക് പോവുകയും അവ വിൽക്കുകയും ചെയ്തു BSNL ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടും പോലീസ് എത്താൻ വൈകിയെന്നാണ് ലഭിക്കുന്ന വിവരം അന്വേഷണം ആരംഭിച്ചത് വീണ്ടും ഒരു ദിവസം വൈകിയിട്ടാണ് അങ്ങനെ ഈ മോഷ്ടാക്കൾക്ക് മോഷണ സാധനങ്ങൾ വിൽക്കുന്നതിനുള്ള സാവകാശമാണ് ഇവർ നൽകിയത് പട്ടാമ്പിയിലും മറ്റും കൊണ്ടുപോയാണ് ഇവർ മോഷണ സാധനങ്ങൾ വിറ്റത് എന്നുള്ള വിവരങ്ങളും ലഭിക്കുന്നു വളരെ ഉദാസീനമായ ഇടപെടലായിരുന്നു കേരള പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഈ വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥൻ അവിടെ ആ സമയത്ത് എത്തിയില്ലായിരുന്നുവെങ്കിൽ ഈ മോഷ്ടാക്കളെ പോലും പിടികൂടാൻ കഴിയില്ലായിരുന്നു ദേവസ്വം ബോർഡ് സ്ഥാപിച്ച ക്യാമറകളിലാണ് മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത് ഇവർ നിരന്തരമായി ശബരിമല സന്നിധാനത്തേക്ക് തീർത്ഥാടന കാലയളവിൽ വരുന്ന ആളുകളാണ് അവിടെ തിരുവച്ചമണം അടക്കം നടത്തുന്ന ആളുകളെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇവർക്ക് മറ്റെന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടായിരുന്നോ BSNL കേബിളുകൾ മോഷ്ടിക്കാൻ വേണ്ടി മാത്രം ഇത്രത്തോളം റിസ്ക് എടുത്ത് ഇവർ സന്നിധാനത്തേക്ക് എത്തിയതാണോ ഇവർക്ക് മറ്റെന്തെങ്കിലും ഗൂഢോദ്ദേശമുണ്ടോ എന്നുള്ളതും പോലീസ് പരിശോധിക്കുന്നുണ്ട് കേവലം BSNL കേബിളുകൾ മോഷ്ടിക്കാൻ വേണ്ടി മാത്രം ഇവർ ഇത്രത്തോളം റിസ്ക് എടുത്ത് സന്നിധാനത്തേക്ക് എത്തില്ല എന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ ഇവരുടെ മറ്റു പശ്ചാത്തലങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇവർ ശബരിമല സന്നിധാനത്തിന്റെ പ്രദേശങ്ങൾ മുഴുവൻ കൃത്യമായി കാണാപ്പാടം അറിയുന്നവരാണ് പല ഘട്ടങ്ങളിലും ഇവർ ഉൾക്കാട്ടിലൂടെയാണ് പുറം ലോകത്തേക്ക് എത്തുന്നത് ഇവർ ഈ തീർത്ഥാടന കാലയളവിൽ അവിടേക്കുള്ള സാധനങ്ങൾ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് എത്തിക്കുന്നത് ഈ കാനനപാത വഴിയും അതുപോലെ തന്നെ ഉൾക്കാട് വഴിയുമാണ് അങ്ങനെ നിരന്തരമായി ശബരിമല സന്നിധാനത്തേക്ക് നേരായ വഴിയിലൂടെ അല്ലാതെ എത്തുന്നവരാണ് ഇവർ അതുകൊണ്ട് ഇവർക്ക് ഈ കാനനപാതകളും കാട്ടിനുള്ളിലെ പല വഴികളും ഹൃദിസ്ഥമാണ് ഇതാണ് പോലീസിനെ കൂടുതൽ സംശയത്തിനിടയാക്കുന്നത് എന്തായാലും ശബരിമല സന്നിധാനത്ത് കോടിക്കണക്കിന് രൂപയാണ്
സുരക്ഷയ്ക്കായി കേരള പോലീസിന് സർക്കാർ ചെലവഴിക്കുന്നത്. ആ പുകൾപ്പെട്ട കേരള പോലീസിന് ഈ മോഷ്ടാക്കൾ എത്തുകയും അവർ കാട്ടിനുള്ളിൽ താമസിക്കുകയും അവിടെ നിന്ന് BSNL കേബിളുകൾ മുറിച്ചു മാറ്റുകയും കടത്തുകയും ഒക്കെ ചെയ്തത് അറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അതീവ ഗുരുതരമായ സുരക്ഷാ വീഴ്ച തന്നെയാണെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ കേന്ദ്രവും അത് കണക്കാക്കുന്നുണ്ട്. ശബരിമല സന്നിധാനം എന്ന് പറയുന്നത് അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമാണ്. അവിടെ പോലീസിന്റെ 24 മണിക്കൂറും പെട്രോളിങ്ങും മറ്റ് സംവിധാനങ്ങളും ഉണ്ട്. എന്നിട്ടും ഈ മോഷ്ടാക്കളെ ഒന്നും കണ്ടെത്താൻ അല്ലെങ്കിൽ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ശബരിമലയിലേക്ക് വെള്ളമെത്തിക്കുന്ന പമ്പിംഗ് സ്റ്റേഷൻ കാട്ടിനുള്ളിലാണ്. അവിടെയും വലിയ പോലീസ് സന്നാഹങ്ങളുണ്ട്. ഇത്രത്തോളം ഉദാസീനമായ രീതിയിലാണ് കേരള പോലീസിന്റെ ഈ കാവലെങ്കിൽ അവിടെ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും ഭക്തജനങ്ങളും അതുപോലെ വിശ്വാസികളും തള്ളിക്കളയുന്നില്ല. ഇത്രത്തോളം ഉദാസീനമായിട്ടാണോ കേരള പോലീസ് തങ്ങളുടെ ഡ്യൂട്ടികൾ നിർവഹിക്കുന്നത്? എന്തുകൊണ്ടാണ് കേരള പോലീസിന് ഈ മോഷ്ടാക്കളെ കുറിച്ചുള്ള വിവരം കണ്ടെത്താൻ കഴിയാത്തത്? യഥേഷ്ടം 7 പേർ കാട്ടിനുള്ളിൽ കിടക്കുകയും ദിവസങ്ങളോളം ശബരിമല സന്നിധാനത്തിന് സമീപം താമസിക്കുകയും അവിടെ ചീട്ടുകളിയും മദ്യപാനവും അടക്കമുള്ള പരിപാടികൾ നടത്തുകയും ചെയ്തിട്ട് എന്തുകൊണ്ട് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല? നാളെ ഇതുപോലെയുള്ള ഏതെങ്കിലും ഭീകരവാദികൾ ഈ കാട്ടിനുള്ളിലൂടെ കടന്നു വന്നാലും ഇതേ അവസ്ഥയും അനുഭവം തന്നെയല്ലേ എന്നാണ് ഇപ്പോൾ വിമർശകർ ചോദ്യമുന്നയിക്കുന്നത്. എന്തായാലും ഇതിനൊരു നിസ്സാര കാര്യമായി കേന്ദ്ര സർക്കാർ കണക്കാക്കുന്നില്ല. സംസ്ഥാന ഇന്റലിജൻസിൽ നിന്നുള്ള വിവരങ്ങൾ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ആളുകൾ ശേഖരിച്ചു കഴിഞ്ഞു. സംസ്ഥാനത്തെ മിലിറ്ററി ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ച പ്രാഥമികമായ വിവരങ്ങൾ തേടിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ കൃത്യമായ ഇക്കാര്യത്തിൽ ഇടപെടുമെന്ന് തന്നെയാണ് കരുതുന്നത്. NIA കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഉദ്യോഗസ്ഥർ ശബരിമല സന്നിധാനത്തേക്ക് എത്തിച്ചേരും. എന്തായാലും തീർത്ഥാടന കാലം വരാനിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തിച്ചേരുന്ന ഒരു ദേവസ്ഥാനമാണ് ശബരിമല സന്നിധി. ആ ശബരിമല സന്നിധിയുടെ സുരക്ഷ എന്ന് പറയുന്നത് അത് രാജ്യത്തിന്റെ തന്നെ സുരക്ഷ പോലെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇതിനെ അതീവ ഗൌരവത്തോടുകൂടി കാണുന്നത്. സംസ്ഥാന പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് വലിയ വീഴ്ചയാണ്. സംസ്ഥാന പോലീസിന്റെ വീഴ്ച ബോധപൂർവമായ വീഴ്ചയാണെന്ന ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. കാരണം വർഷങ്ങൾക്ക് മുൻപ് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വലിയ കോലാഹലം നടന്ന സമയത്ത് ഈ പുറത്തുനിന്നുള്ള മനീതി സംഘത്തിനെയും അതുപോലെ തന്നെ ആക്ടിവിസ്റ്റുകളെയും കൊണ്ടുവരാൻ കാട്ടിയ സുരക്ഷാ സൗകര്യങ്ങളെങ്കിലും ഇപ്പോൾ ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള കള്ളന്മാർ സന്നിധാനത്തിന് തൊട്ടടുത്തവർ എത്തില്ലായിരുന്നു എന്നാണ് വിമർശകർ ഉന്നയിക്കുന്ന ആരോപണം. അന്ന് ഈ സ്ത്രീകളെയും അതുപോലെ തന്നെ ആക്ടിവിസ്റ്റുകളെയും കൊണ്ടുവരാൻ വലിയ സുരക്ഷാ സന്നാഹങ്ങളാണ് ശബരിമല സന്നിധാനത്ത് സർക്കാർ ഏർപ്പെടുത്തിയത്. അതുപോലെ തന്നെ അവിടേക്ക് എത്തിച്ചേരുന്ന വിശ്വാസികളായ ആളുകളെ, അവിടെ ശബരിമലയിൽ ശരണം വിളിച്ച ആളുകളെ ഒക്കെ തന്നെ അവിടെ നിന്ന് അകറ്റുന്നതിന് കാട്ടിയ ജാഗ്രത, ആ ജാഗ്രത ഇപ്പോൾ കള്ളന്മാരെ പിടികൂടാൻ കാണിക്കുന്നില്ല എന്ന ആക്ഷേപങ്ങളും ഉയരുന്നു. എന്തായാലും ശബരിമല സന്നിധാനത്ത് കേരള പോലീസിന്റെ സുരക്ഷ പ്രായോഗികമാണോ എന്ന വലിയ സംശയമാണ് ഉയരുന്നത്. സന്നിധാന തീർത്ഥാടന കാലം അല്ലാത്ത സമയത്ത് പോലും ശബരിമലയിൽ കനത്ത സുരക്ഷയുണ്ട്. ഇതിനുവേണ്ടിയുള്ള സന്നാഹങ്ങൾ കേരള പോലീസ് ഒരുക്കുന്നുണ്ട്. 100 കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ശബരിമലയിലെ സുരക്ഷാ ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ളത്. എന്നാൽ ഇവരുടെ സേവനം തൃപ്തരമല്ല എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. അതുകൊണ്ട് തന്നെ ശബരിമല സന്നിധാനത്തേക്ക് കൂടുതൽ കാര്യക്ഷമമായ പോലീസ് സന്നാഹത്തെ നിയോഗിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ അയ്യപ്പ സേവാ സംഘമടക്കമുള്ള വിശ്വാസി സംഘടനകൾ ഉയർത്തുന്നത്.